السلام عليكم ورحمة الله وبركاته. بسم الله ما شاء الله كان وما لم يشاء لم يكن. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. الصلاة عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا فتحنا لك فتحا مبينا. صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. പത്ത് ദിവസം കൊണ്ട് പതിറ്റാണ്ടുകൾ ചെയ്തു തീർക്കാൻ കഴിയാത്ത അത്രയും വലിയ നാടിളക്കമറിച്ച് ഭരണാധികാരികളെയും നിയമപാലകരെയും നീതി നിർവഹണ സഭകളെയും ശാന്തിയുടെയും സമത്വത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം സർവർക്കും അറിയിച്ചു നൽകിയ ആഗോളതലത്തിൽ സുന്നത്തെ മാറ്റിന്റെ ആവേശോജ്ജ്വല പ്രകടനം നടത്തുന്ന ശൈഖുന സുൽത്താനുൽ ഉലമ ഹഫിളഹുല്ലാ, വേദിൽ ഉപവിഷ്ടരായ മറ്റു സാദാത്തുക്കൾ, ഉലമാക്കൾ, മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നായകർ, സുന്നത്തെ മാറ്റിന്റെ സുന്നി സംഘ കുടുംബങ്ങളിലെ കേരള കർണാടക സംസ്ഥാന സാരഥികൾ, SSFന്റെ കർണാടക ചുണക്കുട്ടികൾ, അൽഹംദുലില്ലാ, സാസ്ഥാനിക രംഗത്ത് ഒട്ടനവധി പ്രോഗ്രാമുകൾ നടക്കുന്നുവെങ്കിലും മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന രണ്ട് കേരള യാത്രയിലൂടെയും കർണാടകയിൽ ഒക്ടോബർ 25 തൊട്ട് നവംബർ 2 കൂടിയ 10 ദിവസത്തെ ഈ യാത്രയിലും സമൂഹത്തിന് ലഭിച്ചത് വിവരിക്കാൻ വാക്കുകളില്ല. മനുഷ്യന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ തിട്ടപ്പെടുത്താൻ ലോകത്താർക്കും സാധ്യമല്ല. എങ്കിലും അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഒന്നാമത് മനുഷ്യന്റെ ജീവനാണ്. ജീവനേക്കാൾ വലുതായി മനുഷ്യൻ ഒന്നുമില്ല എന്ന് ജാതി മത ഭേദമന്യേ സർവരും അംഗീകരിക്കുന്ന വസ്തുതയാണ്. ജീവനുണ്ടോ? രണ്ടാമത് ബുദ്ധിയാണ്. മൂന്നാമത് കുടുംബമാണ്. നാലാമത് മനുഷ്യന്റെ സമ്പത്താണ്. അഞ്ച് മനുഷ്യന്റെ അഭിമാനമാണ്. ഈ അഞ്ചും സംരക്ഷിക്കാനാണ് ഇവിടുത്തെ ലെജിസ്ലേറ്റീവ്, ഇവിടുത്തെ ജുഡീഷ്യറി, ഇവിടുത്തെ എക്സിക്യൂട്ടീവ്. പക്ഷേ ലോകമൊട്ടുക്കും പരിശോധിച്ചാൽ ഇന്ന് എല്ലാ വസ്തുക്കളുടെയും വില ദിനം പ്രതി വർദ്ധിക്കുമ്പോൾ, അനുനിമിഷം വർദ്ധിക്കുമ്പോൾ വിലയിടിയുന്നത് ഒന്നാമതായി മനുഷ്യന്റെ ജീവനാണ്. ലോകരാഷ്ട്രങ്ങൾ ശക്തികൾ തെളിയിക്കുന്നത് ന്യൂക്ലിയറിലൂടെയാണ്. അണുബോംബിലൂടെ ഒരു സെക്കൻഡ് കൊണ്ട് എത്ര ലക്ഷങ്ങൾ കൊന്നെടുക്കാൻ കഴിയും. അവിടെയാണ് പവർഫുൾ കൺട്രിയായി മാറുന്നത്. അതുമില്ലാതെ പ്രവാചക തിരുമേൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച പോലെ സയ്യിദി സമാനുൻ ലാ എതിരിൽ ഖാതില ഫീമ ഖതല വലാ എതിരിൽ മക്തൂല ഫീമ ഖുതില. ഒരു കാലം വരാനുണ്ട് എന്തിനു കൊന്നു എന്ന് ഘാതകൻ അറിയില്ല, എന്തിനു വധിക്കപ്പെട്ടു എന്ന് വധിക്കപ്പെട്ടവൻ അറിയില്ല. ഇന്ന് വാർത്താ മീഡിയകളിലൂടെ ദിനംപ്രതി ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് കൊലപാതകങ്ങളുടെ നീണ്ട പട്ടികകളല്ലേ?
അതും അതിനും പുറമെ എതിർശക്തികളില്ലാതെ എതിർ സേനകളില്ലാതെ ആരും അക്രമിക്കാൻ വരാതെ ലോകത്ത് ഒരു ദിവസം 1 മില്യൺ സ്വിസൈഡ്, 10 ലക്ഷം ആത്മഹത്യയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മനുഷ്യന്റെ ജീവൻ, ഇവിടുത്തെ ലെജിസ്ലേറ്റീവും ഇവിടുത്തെ ജുഡീഷ്യറിയും ഇവിടുത്തെ എക്സിക്യൂട്ടീവും വളരെ സുശക്തമായി. വില്ലേജ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഫെഡറൽ ലെവലിലും വളരെ സുശക്തമായി പ്രവർത്തിക്കുമ്പോഴും മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കാൻ കഴിഞ്ഞോ ഇല്ലേ? മനുഷ്യന്റെ ബുദ്ധി രണ്ടാമത്തെ അനുഗ്രഹമാണ്, ബുദ്ധി സംരക്ഷിക്കാൻ. ഇന്ന് മനുഷ്യൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധി നശിപ്പിക്കാൻ എന്തോ മാർഗമുണ്ട്. മദ്യാസക്തി മനുഷ്യൻ എത്രമാത്രം കാർന്ന് തിന്നുകയാണ്. എന്നാൽ മദ്യത്തെക്കാൾ വലുതായി മനുഷ്യനെ നശിപ്പിക്കുന്ന മറ്റൊരു ശക്തിയില്ല എന്ന്. മനുഷ്യന്റെ ജീവനും ബുദ്ധിയും അവന്റെ കുടുംബവും സമ്പത്തും അവന്റെ അഭിമാനവും സർവസ്വം നശിപ്പിക്കുന്നത് മനുഷ്യന്റെ മദ്യപാനമാണ്. കഴിഞ്ഞ വർഷം മഹാനായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കേരളത്തിൽ കേരളയാത്ര നടത്തിയപ്പോൾ മംഗലാപുരത്തു തുടങ്ങി കന്യാകുമാരി വരെ തൃശൂർ തിരുവനന്തപുരം ഏറ്റവും വലിയ ഓഡിറ്റോറിയം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, ഇക്കാലമത്രയും കണ്ടിട്ടില്ലാത്ത ആ വലിയ ജനസംഖ്യത്തിന്റെ മുമ്പിൽ മഹാനായ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് കേരള മുഖ്യമന്ത്രിക്ക് കൊടുത്ത പ്രമേയം കേരളം മദ്യമുക്ത കേരളമാക്കണമെന്നായിരുന്നു. അൽഹംദുലില്ലാ, കേരളയാത്ര കൊണ്ട് ഇന്ന് കേരളം സമ്പൂർണ്ണ മദ്യമുക്ത കേരളമായി മാറിയെങ്കിൽ ഇൻഷാ അല്ലാഹ് കർണാടകയാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പൂർണ്ണ മദ്യമുക്ത കർണാടകയാക്കണമെന്നാണ്. ഇൻഷാ അല്ലാഹ് ആവുക തന്നെ ചെയ്യും. അതിന്റെ വ്യക്തമായ തെളിവാണ് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി മണിക്കൂറുകളോളം നമ്മുടെ വീതിയിലിരുന്നത്. ഞാനിവിടെ പറയുന്നത് പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ജീവനാണൊന്നെങ്കിൽ, രണ്ടാമത് ബുദ്ധിയാണെങ്കിൽ, മൂന്നാമത് സമ്പത്താണെങ്കിൽ, നാലാമത് മനുഷ്യന്റെ അഭിമാനമാണെങ്കിൽ, അഞ്ചാമത് മനുഷ്യന്റെ സമ്പത്ത്, അഭിമാനം, കുടുംബം, ബുദ്ധിജീവൻ നശിച്ചു. എവിടെയെത്തി? ഒക്ടോബർ 10 ലോകമൊട്ടുക്കും മാനസിക ആരോഗ്യ ദിനം ആചരിച്ചില്ലേ? മനുഷ്യന്റെ മനസ്സമാധാനമെന്നത് ഒരു മരീചികയായി മാറിയില്ലേ? കഴിഞ്ഞ ഒക്ടോബർ 10 ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ടിരുന്നത് 50% ആളുകൾ മാനസിക അസ്വസ്ഥത അനുഭവപ്പെടുന്നു എന്നല്ലേ? അതിൽ ബഹുഭൂരിഭാഗവും ആത്മഹത്യാശ്രമം നടത്തുന്നു എന്നല്ലേ? 15% ആത്മഹത്യ ചെയ്യുന്നു എന്നല്ലേ? ഇവിടെയാണ് ആരോഗ്യമെന്ത്, ആരോഗ്യം സംരക്ഷിക്കാൻ മാർഗമെന്ത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹെൽത്ത് നൽകുന്ന ഡെഫിനിഷൻ, ഞാനും നിങ്ങളും ആരോഗ്യമെന്ന് കേൾക്കുമ്പോൾ, രോഗങ്ങളില്ലാതിരിക്കുക, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഇല്ലാതിരുന്നാൽ പൂർണ്ണ ആരോഗ്യവാനായി എന്ന് ധരിച്ചേക്കാം. എങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നു, സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ വെൽബീങ് ആൻഡ് നോട്ട് മിയർലി ആബ്സൻസ് ഓഫ് ഡിസീസ്. രോഗമെന്ന് ആരോഗ്യമെന്ന് പറയുന്നത് കേവലം രോഗങ്ങളില്ലാതിരിക്കലല്ല, അത് കേവലം ഫിസിക്കൽ വെൽബീങ് മാനസ് ശാരീരിക ആരോഗ്യം മാത്രമാണ്. പൂർണ്ണാരോഗ്യമെന്ന് പറയുന്നത് ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയ ആരോഗ്യവും പൂർണ്ണമാകുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണ്ണാരോഗ്യവാനാകുന്നത്. ഇന്ന് കൗൺസിലേഴ്സുകളുടെ മുമ്പിൽ, സൈക്കാട്രിസ്റ്റുകളുടെ മുമ്പിൽ, സൈക്കോളജിസ്റ്റുകളുടെ മുമ്പിൽ നീണ്ട ക്യൂ കാണുന്നു. മാനസിക അസ്വസ്ഥതയല്ലേ പ്രശ്നം എങ്കിൽ ഈ അഞ്ചിനും സംരക്ഷണം നൽകാൻ ഇവിടുത്തെ ലെജിസ്ലേറ്റീവിന് കഴിയില്ല, ഇവിടുത്തെ ജുഡീഷ്യറിക്ക് കഴിയില്ല, ഇവിടുത്തെ എക്സിക്യൂട്ടീവിന് കഴിയില്ല. മഹാനായ ഷെയ്ഖുന കാന്തപുരം സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാഹ് അവർ ഉയർത്തിപ്പിടിക്കുന്ന ഈ സന്ദേശം ഇഹ്തിറാമുൽ ഇൻസാനിയ്യ,
മനുഷ്യത്വത്തെ ആദരിക്കുക, ബഹുമാനിക്കുക. മനുഷ്യത്വമുണ്ടോ? എല്ലാവരും മനുഷ്യരാണ്, മനുഷ്യത്വപരമായി പെരുമാറണം. ഈമത്വ പറയരുത്, നമീമത്വ പറയരുത്. ആരെയും വേദനിപ്പിക്കരുത്, ചൂഷണം ചെയ്യരുത്, അക്രമിക്കരുത്. അഹിംസ, ഹിംസ, അനീതി, അക്രമം പോലുള്ള ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന ഒരു തത്വം നമ്മളിലുണ്ടോ? മാഷാ അല്ലാ, ഇവിടെ ഇൻസാനിയത്തുണ്ട്, ഇവിടെ മനുഷ്യത്വമുണ്ട്, ഇവിടെ മാനവികതയുണ്ട്. അവിടെ ജൂതനെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ യാതൊരു വിവേചനവുമില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ, ഇസ്ലാമിന്റെ അന്നും ഇന്നും എന്നും ശത്രുക്കൾ ജൂതന്മാരല്ലേ? എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ ജൂതന്റെ കയ്യിൽ അങ്കിപണയം വെച്ചിരുന്നില്ലേ? അത് വ്യക്തമാക്കുന്നത് സാമ്പത്തിക ഇടപാടുകൾ ജൂതന്മാരുമായി നടത്താറുണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹാജിമായി ജൂതനുണ്ടായിരുന്നില്ലേ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതന്റെ ഇടപാടുകൾ എഴുന്നേറ്റ് നിന്നിട്ടില്ലേ? ഇത് ജൂതന്റെ ശവമാണെന്ന് പറഞ്ഞപ്പോൾ മനുഷ്യരല്ലേ? ഇവിടെയാണ് മഹാനായ ഷെയ്ഖ് നഖാം ദവരം ഉസ്താദ് ഉയർത്തിപ്പിടിക്കുന്ന, ഈ സുൽത്താനുൽ ഉലമ ഉയർത്തിപ്പിടിക്കുന്ന ഈ മഹത്തായ സന്ദേശം നമ്മുടെ പ്രിയപ്പെട്ട ബേക്കലം ഉസ്താദ് ഉണർത്തിയ പോലെ, ഇതുകൊണ്ട് നമ്മുടെ ശബ്ദം അവസാനിക്കുന്നില്ല, ഇത് തുടക്കം മാത്രമാണ്. മഹാനായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കഴിഞ്ഞ 25-ാം തീയതി തൊട്ട് ഇന്നേ വരെ കർണാടകന്റെ മുഖമൂലകൾ ഈ പായാധിക്യത്തിൽ എല്ലാം മാറ്റിവെച്ച് മഹാനായ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ഇന്ത്യയിലുണ്ടോ? ഒരിക്കലും ബുഖാരി സബക്ക് ഒഴിവാക്കാറില്ല. ഇങ്ങനെ കഷ്ടപ്പെട്ടത് ഇവിടത്തെ മനസമാധാനത്തിന് വേണ്ടിയാണ്. ആ ഉയർത്തിത്തന്ന സന്ദേശം ഒരിക്കലും കെട്ടുപോകാതെ സൂക്ഷിക്കുക, അതാണ് നമ്മുടെ ബാധ്യത, അതാണ് ഞാനും നിങ്ങളും ഏറ്റെടുക്കേണ്ടത്. ഈ സമയത്ത് മാഷാ അല്ലാ, അബൂനാമുൽ ബഷറാദം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ തൊട്ട് എല്ലാ നബിമാരുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും എല്ലാ വിജയങ്ങളും ശത്രുക്കളുടെ പരാജയങ്ങളും മുഹറം മാസത്തിലാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. മുഹറം ആഷുറ രാവിലാണ് നമ്മുടെ ഈ മഹത്തായ സംഗമം നടക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധേയമാണ്. നാളെ ആഷുറ നോമ്പ് തോൽക്കാൻ ആരും മറന്നുപോകരുത് എന്നുകൂടി ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഒരു ദിവസത്തല്ല, ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു വർഷത്തെ ദോഷം പൊറുപ്പിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച നോമ്പ് ഈ മാസത്തിൽ മഹാനായ ഷെയ്ഖുന ഉസ്താദ് നമുക്ക് നൽകിയ സന്ദേശം ഇൻഷാ അല്ലാഹ് ലോകമൊട്ടുക്കും എത്തിക്കാൻ സർവാത്മന പരിശ്രമിക്കുക. മഹാനായ ഷെയ്ഖുന ഉസ്താദിന് വേണ്ടി, സുൽത്താനുലമക്ക് വേണ്ടി ദുആ ചെയ്യുക. സുൽത്താനുലമക്ക് പകരം വെക്കാൻ ഇന്ന് ലോകത്തിലും ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടില്ല എന്ന കാര്യം നമുക്കറിയാമല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാപ്പ ഉപ്പാപ്പമാർ 70-ഉം 75-ഉം കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഞാനും നിങ്ങളും അനുവദിക്കാറില്ലല്ലോ. ഉസ്താദിന്റെ ഭാര്യമാരെയും മക്കളെയും കുടുംബങ്ങളെയും പേരമക്കളെയും സംരക്ഷിക്കാനില്ല. എന്റെയും നിങ്ങളുടെയും ജീവനും ബുദ്ധിയും സ്വത്തും കുടുംബവും സംരക്ഷിക്കാനാണോ എന്ന ബോധത്തോടുകൂടെ ഉസ്താദിന്റെ സന്ദേശം മുറുകെ പിടിച്ച് ഈ മഹത്തായ സന്ദേശം നമുക്ക് നൽകിയ, ഇതിന് വേണ്ടി ബോധയിലിറങ്ങിയ SSFന്റെ ചുണക്കുട്ടികൾ, SSFന്റെ 25-ാം വാർഷികം വരുന്ന നവംബറിൽ ബാംഗ്ലൂരിൽ നടക്കുമ്പോൾ, 23-24 തീയതികളിൽ ബാംഗ്ലൂരിൽ നടക്കുമ്പോൾ ഇനി വിശ്രമമില്ലാതെ നിങ്ങൾക്കതിന് വേണ്ടിയുള്ള അധ്വാനമാണ് ഇൻഷാ അല്ലാ. ഈ മുന്നേറ്റങ്ങൾക്കെല്ലാം വിപ്ലവം സൃഷ്ടിച്ചത് 37 വർഷം മുമ്പ് കോഴിക്കോട് നെടുത്ത കാരന്തൂരിൽ തുടങ്ങിയ ചെറിയ സംരംഭം അൽഹംദുലില്ലാഹ് ഇന്ന് ലോകത്ത് തുല്യതയില്ലാത്ത വിനിർവിജ്ഞാന വിപ്ലവ സ്രോതസ്സായി മാറിയ ജാമിയ മർകദു സഖാഫത്തി സുന്നിയുടെ 37-ാം സന്നദ്ധാന 17-ാം വാർഷിക മഹാസമ്മേളനം December 18, 19, 20, 21 തീയതികളിലാണ്. ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് ഫൈദാ ഫറഖ്ത ഫൻസബ് ഇലാ റബ്ബിക ഫർഗബ് ഖുർആൻ പഠിപ്പിക്കുക ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക്. ഇനി അങ്ങോട്ട് നമുക്ക് മർക്കസിന്റെ പ്രചരണമായിരിക്കട്ടെ, നമുക്ക് ദീനിന്റെ പ്രവർത്തകരായി മാറുക.
അനാഥഹാനി തുണക്കണേ അള്ളാ ഇതിന്റെ നേതൃത്വം നൽകിയ അധ്യക്ഷരായ പ്രിയപ്പെട്ട ലനം അബ്ദുക്കുഞ്ഞി ഹാജി ഉൾപ്പെടെയുള്ള ധാരോളം പ്രമുഖർ അവർക്ക് നീ ഹൈറു ബർക്കത്ത് നൽകണേ അള്ളാ. ഈ സ്റ്റേജ് എത്ര പ്രൗഢോജനമാണെങ്കിലും മഹാനായ താജുൽ ഉലമാ ഹസി അബ്ദുർ റഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു തആലാ സർഹുൽ അസീം അവരുടെ വിടവ് നമുക്കൊരിക്കലും നിഗത്തനാവുകയില്ല. ആ മഹാനവറുകളുടെ ഊഹ് ഇന്ന് നമ്മുടെ കൂടെയുണ്ട് എന്ന് നമുക്ക് തീർച്ചയാണ്. മഴ പെയ്തപ്പോഴും മഹാനായ താജുൽ ഉലമയുടെ നിയന്ത്രണമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. വിശിഷ്യ കർണാടകക്ക് 65 കൊല്ലത്തോളം നേതൃത്വം നൽകിയ മഹാനായ ശൈഖുന താജുൽ ഉലമ ഹദ്ദസല്ലാഹു തആലാ സർഹുൽ അസീം അവരുടെ ദറജനി ഉയർത്തനെ അള്ളാ. അവരുടെ ആണ്ട് വരുന്ന റബീഉൽ ആഖിർ.